അങ്ങനെ വേണം കൊത്തു. എന്നിട്ട് എന്നെ നോക്കി അടുത്തന്നെ പറഞ്ഞു ഒരു തേങ്ങ അല്ലേ കൊച്ചു. ഇന്ന് നോമ്പാട്ടോ ഇല്ല ഞാൻ ഇന്ന് നോമ്പാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഭയങ്കരമായിട്ട് കുറച്ചൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു. ഞാൻ ഡ്യൂടിക്ക് നോമ്പില്ലാന്ന് വിചാരിച്ചാ മതി. അല്ല പറട്ടെ, അല്ല ജോളോച്ചിപ്പ് കഴിക്കുമ്പോൾ ഡ്യൂടി എന്താ ഇതിന് എരും ഇല്ലാന്നാണ്ട് വിചാരിക്കും. പിന്നെ ഒരു വിഷയമില്ല അല്ലെ, ഡ്യൂടിക്ക് നോമ്പില്ലാന്ന് വിചാരിച്ച ഡ്യൂടിക്ക് വിശക്കൂല്ലേ കഴിച്ചില്ല. ഒരു വിശപ്പില്ല, ഒന്നുമില്ലാത്തൊരു മനുഷ്യത്തിയാണ്. പക്ഷെ എനിക്കങ്ങനെ എനിക്ക് എല്ലാവണം വിശക്കും. ഓക്കെ, ഞാൻ നമുക്ക് ഇപ്പൊ ബീഫൊക്കെ വാങ്ങിക്കൊടുത്ത് നോമ്പ് തുറക്കുമ്പോ എന്തെങ്കിലും സ്പെഷ്യലായി കഴിക്കുന്നത്. എനിവേ ഇന്ന് നമ്മൾ ജസ്റ്റ് ഇമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി, കാരണം ഇമ്മ നമ്മളുടെ ഒപ്പം എപ്പം വന്നാലും ഒരു സാധനം വാങ്ങൂല അല്ലെ. ഞാൻ നമുക്ക് രണ്ടാക്കിയൊക്കെ വാങ്ങിയ ദിവസം ഒന്നും വാങ്ങൂല. അപ്പൊ ഇന്ന വിചാരിച്ച ഇമ്മ കുറച്ച് ഡ്രസ്സും എന്താ കുറച്ച് ഓർണമെന്റ്സും കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി കൊടുക്കാൻ. ഓർണമെന്റ്സ് ഞാൻ വാങ്ങിയ ചേച്ചിട്ട് പോകാൻ മതി. എന്തായാലും ഡ്രസ് ഡ്യൂടിന് അതാണ് കൂട്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നമ്മള് ഷോപ്പിലെത്തി. ഡ്യൂടി എത്തില്ലേ, ഈ ഒരു സാധനം വാങ്ങണം. ഇമ്മക്ക് ഇമ്മന്റെ ഇതൊക്കെ അറിയില്ലേ, ഞങ്ങള് ഏതാ ഇഷ്ടപ്പെട്ട കളറൊക്കെ അറിയാം. ഏതാ പച്ച, മഞ്ഞ, ചുവപ്പ്, നീല. ഏതപ്പോ കാക്കണ ഡ്യൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കാണ്. ഏതാണ് ഓള്? മാക്സിമം കൊളാക്കാനുള്ള ശ്രമമാണ്. നല്ല കെടുക്കും ഞങ്ങളെ, കുറച്ച് തോനെടുത്തു. നല്ല എടുത്തോ, നല്ല നല്ല കളറ്. അതുപോലെ തന്നെ ഇമ്മക്ക് ഇമ്മക്കിട്ട ചേരുന്ന രീതിയിലുള്ള ഓക്കെ അങ്ങനത്തെ സംഭവങ്ങൾ എടുത്തിട്ടോ. ഞെട്ടണോ ഗൈസ്, മൊത്തം സെറ്റപ്പ് നല്ല കളറ് ഡിസൈന്. അങ്ങനത്തെ വേണ്ട, ഉമ്മക്ക് ഇതാക്കാൻ. ഡ്യൂടിന്റെ അത്ര ഹൈറ്റ്, ഡ്യൂടിനെ കാട്ടി കുറച്ച് ഹൈറ്റ് ഉള്ളു അല്ലേ. സോ ഒന്ന് വെച്ച് നോക്കും, ഒന്നൊരു വെക്കും ഞാൻ നോക്കട്ടെ. ഇതിപ്പോ എന്റെ ഫേവറേറ്റ് കളർ ആണ് റെഡ്, ഗ്രീനി, അതുപോലെ പിസ്തപ്പച്ച. അതുപോലെ അതല്ല, എനിക്ക് ഇങ്ങനത്തെ കളറൊക്കെയാണ് കുറച്ചുകൂടി ഇഷ്ടം കേട്ടോ. അതാകുമ്പോ വീഡിയോയിലൊക്കെ ഭയങ്കര ബ്രൈറ്റ് നിക്കും. പിന്നെ ഡാർക്കും ഇഷ്ടമാണ് അല്ലേ, ഡാർക്കും ഇഷ്ടമാണ്. നല്ലൊരു മഞ്ഞ എടുത്തില്ലേ നിങ്ങളെ, അതെ ഇമ്മ തന്നെ വർക്കുള്ള നല്ലൊരു മഞ്ഞ കളറുള്ള അടിപൊളി സാധനം. സോ ഇത് അതുപോലെ തന്നെ ഏതാ പിന്നെ മഞ്ഞ, ഇനി ബ്ലൂ, ബ്ലൂ പിന്നെ ഫ്ലവേഴ്സ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എടുത്ത്. ബ്ലൂ ഫ്ലവറ്, ഫ്ലവറ് പിന്നെ അടുത്തേതാ ബ്ലാക്ക്. ബ്ലാക്ക് എല്ലാ ദിവസം കേട്ടോ, ക്യാമറ കാണുന്നത് ഇഷ്ടം. നമ്മള് ലാസ്റ്റ് വേണ്ടി എന്തെങ്കിലും ശരിയാണ്. പക്ഷെ പറ്റോ, ഈ ചെരുപ്പ് പറ്റോ? കുട്ടികൾക്കുള്ളതാണ്, പറ്റ കുട്ടികൾക്ക്. പക്ഷെ ഇതൊന്നും പറ്റൂല, ഒന്നും പറ്റൂല. അതൊന്നും പറ്റൂല, കുറച്ചുകൂടി ചെറുത് വേണം. ഗൈസ് അപ്പൊ അങ്ങനെ അതാണ് കഴിഞ്ഞ്. ഇമ്മക്ക് കുറച്ച് തോന സാധനങ്ങൾ വാങ്ങി. എത്ര വാങ്ങി? എത്ര വാങ്ങി? ആറ് ആറ് എണ്ണം വാങ്ങില്ലേ ഞങ്ങളെ. ഈ ആറ് എണ്ണം പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ. അതിന് കൂടുതൽ വാങ്ങാത്ത എന്തരാ പറ്റിയില്ലെങ്കിൽ, എങ്ങനത്തെ ടൈപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എട്ടിന്റെ പണിയിട്ട് ഡ്യൂടി ഞാൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലും. ഓക്കെ, വെള്ളത്തിൽ മുക്കിക്കൊല്ലും. ഒരു ഗ്ലാസ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിന് ഡ്യൂടി ഞാൻ മുക്കിക്കൊല്ലും. കഴിച്ചു ഒന്നും പറ്റില്ല, വേറെ കാര്യം. അങ്ങനെ കഴിഞ്ഞില്ല. ഇനി നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടപ്പെടാ, ഇങ്ങനത്തെ ഇനി വന്ന് മേടിക്കാലോ. കൈ വിടലോ ബേബി. ഇനി നമ്മൾക്ക് ഇക്കക്ക് ഇക്കക്ക് ചെപ്പല് മേടിക്കണം, ചെരുപ്പ് മേടിക്കണം. ഏതെങ്കിലും ഷോപ്പ് എടുത്താൽ അതുള്ളൂ നോക്കുന്നത്. വലിയ സംഭവം ഞാൻ ഓർഡർ ചെയ്തോളൂ, അത് ഓർഡർ ചെയ്തോളൂ. അതായത് പെട്ടെന്ന് ഇപ്പൊ പുറത്തു പോകണമെങ്കിൽ ചെരുപ്പ് ഇടാതെ ഷൂട്ട് പോകേണ്ട ഒരു അവസ്ഥ. ഒരു കോൾമിട്ടായി മേടിക്കുമ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എവിടെങ്കിൽ സൈഡ് ആക്കിട്ടിക്ക ഗൈസ്, ഇക്ക പറഞ്ഞ ഒരു ജാക്കറ്റ് ഇവിടെ ഇവിടെ കണ്ടെന്ന്. അപ്പൊ അത് ആ ഷോപ്പിലാണോ? ചെറിയ സമയത്ത് നമ്മള് പുറത്ത് അവര് ഡിസ്പ്ലേക്ക് വെക്കും. ഇപ്പൊ നമുക്ക് പറ്റിയതായിരിക്കും, എത്ര ചെറിയ ഷോപ്പാണെങ്കിലും. അതെനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഇങ്ങനത്തെ സ്ഥലത്ത് നിർത്താൻ. ഈ ഷോപ്പ് ഞാൻ ജസ്റ്റ് ഒരു ജാക്കറ്റ് എടുത്തിട്ട് സംഭവം ബാക്കിലൊക്കെ ബൈക്കൊക്കെ ഉണ്ട്. ബൈക്കോടെ ബൈക്കൊക്കെ ഉണ്ട്, ഞാൻ വാങ്ങാൻ വേണം ബൈക്കൊന്നല്ല. കൈ പൊട്ടില്ല കേട്ടോ, ഒരു വിയേർഡ്നെസ്. ഏതാ ബ്രോ നമുക്ക് നല്ല അടിപൊളി സ്പെക്കുള്ളേ?
കിട്ടില്ലേ? എനിക്ക് റൗണ്ട് ആയിരിക്കാം എനിക്ക് ഇപ്പോഴും ചേർച്ചോ. കറപ്പല്ല, ഇത് നോക്കി മിറർ നോക്കിക്കോ. ഇലക്ക് ചേർച്ച കൂടി ഉണ്ടോ നോക്കേ? നല്ല ഭംഗിയുണ്ട്. ഇത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഉണ്ടോ? ഡാർക്ക് ഷെയ്ഡ് അല്ലേ കുറച്ച് നല്ല. അതെ അതെ, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഇട്ട് കാണാനെ ഞാൻ ഏതിട്ടാലും ഭംഗി ഉണ്ടാവും, അതാ വേറെ കാര്യം. ഈ സ്റ്റിക്കർ ഒക്കെ വന്ന പോലെ ഈ ഡ്രസ്സിലേ ചേർന്നു കേട്ടോ. ഇത് ചെറുതാണ് തോന്നുന്നു. ഇങ്ങനത്തെ ഒന്ന് ഇന്ത്യ ഉണ്ട്. ആണ്ട് വേറെ എടുത്തോ. എനിക്ക് ബ്ലൂവിന്റെ ഒരു ഷെയ്ഡ് വരുമ്പോ നല്ല ഭംഗിയില്ലേ. പുള്ളി എന്നാലും എനിക്ക് ബ്ലാക്ക് അങ്ങനെ ബ്ലൂ ആണ് കുറച്ചുകൂടി. അങ്ങനത്തെ ഷെയ്ഡ് വരുമ്പോ എനിക്ക് ഭംഗിക്കാം. ബൈക്കിനല്ലേ? ആ ഞാൻ ബൈക്ക് യൂസ് ചെയ്യാറില്ല. നമുക്ക് ബൈക്കില്ലേ ഡേഞ്ചറാ. എന്തോ ബൈക്ക് വന്ന് വീണിട്ടു ഓടിയാലും ആരെ കാണാത്ത ടൈപ്പ് ഒക്കെ ഇടുമ്പോഴല്ലേ ഒരു ഭംഗി. പ്രൈസ് പറയണ്ടായിരുന്നേ. ഇപ്പൊ ഈ വാച്ചിന് നമ്മള് മറ്റേ വാച്ച് വാങ്ങിയില്ലേ, അത് ആവശ്യമില്ലാണ്ടായി. വില കൊടുപ്പുള്ള ഒക്കെ പെട്ടെന്ന് കടയില്ല. എന്തങ്ങനെ നമുക്ക് നമ്മൾ ഓവർ ആയിട്ട് കെയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇത് കണ്ടത് നമ്മളെ ഡ്യൂട്ടി. നമുക്കൊരു പാന്റ് എടുത്തുണ്ട്, കണ്ടില്ലേ എത്ര മനോഹരമായ പാന്റാ നോക്കൂ. ഇതില്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇതെന്താ റൗഡികളൊക്കെ. ഇത് കുറച്ച് ഓവറാ പക്ഷെ ഇത് ഇത് ഓവറല്ല. നിങ്ങൾ താഴത്ത് കമന്റ്, ഇത് ഓവർ. ഇവളത്ര വലുപ്പുണ്ട് കേട്ടാ. ഇതിപ്പോ ഷോപ്പിംഗ് ചെറുതായിട്ട് കഴിഞ്ഞാണോ പറയാ, എനിക്ക് ഒരു അടിപൊളി ജാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അടിയിലിട്ടുണ്ടത് ടീഷർട്ട് വൈറ്റ് പ്ലെയിന് റൗണ്ട് നെക്ക് കൂടി വെച്ച പൊളിക്കും. വൈറ്റ് ഷർട്ടും ടീഷർട്ടും കാര്യങ്ങളൊക്കെ. ബാക്ക് ബൈക്കിംഗ് ഇഷ്ടമാണ്, ബാക്കിൽ മുമ്പിൽ മതി കുഞ്ഞുമോളെ. ഇനിയിപ്പോ കണ്ടു വെച്ചാൽ ഉള്ളിലേക്കുള്ള ഷോപ്പാണ്. ഫോട്ടോഷൂട്ടിന് പോയില്ലല്ലോ, അപ്പൊ അന്ന് ഡ്രസ് എടുക്കാൻ വന്നപ്പോ ഞാൻ നോക്കി വെച്ചായിരുന്നു. സോ എന്ത് കണ്ട്, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. സോ ഇനിയിപ്പോ നമ്മുടെ ഷോപ്പിന്റെ പേര് പറയാൻ മറന്നു, നോക്കിയില്ല. ഇനി വരുമ്പോ പറയാം. ഫ്രൂട്ട്സ് കൂടി മേടിച്ചൊക്കെ വീട്ടിൽ പോട്ടോ. എന്തൊക്കെയാ മേടിച്ചത്? മാങ്ങ, മാങ്ങ ഓക്കെ, മാങ്ങ ആപ്പിൾ, ആപ്പിൾ ഓക്കെ, സ്ട്രോബെറി, സ്ട്രോബെറി ഓക്കെ, വാട്ടർമെലൺ, വാട്ടർമെലൺ പൊളിച്ച്. ആ ഞാൻ വീട്ടിൽ സ്ട്രോബെറി കൃഷി തുടങ്ങിയാലോ? ഞാൻ വീട്ടില് പച്ചമുളകില്ല, പച്ചമുളക് കുഴിച്ചിട്ട് പച്ചമുളക് മുളച്ച് നാല് ദിവസം കഴിഞ്ഞിട്ട് മുളച്ച് അത് അടിയായിരിക്കും. സ്ട്രോബെറി ആക്കിയാലോ? നമ്മള് പുതിയ വീട്ടിൽ എടുത്തോ, 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 ഡ്രസ് എടുത്തോ, ഡ്രസ് എടുത്തോ, എല്ലാ സാധനവും എടുത്തോ. ഫ്രൂട്ട്സ് ഇതാക്കണേ കുഞ്ഞാ, ഫ്രൂട്ട്സ് എടുത്തോ. എന്റെ ചെരുപ്പ് ആണട്ടെ ഗൈസ്, എന്റെ ചെരുപ്പ് ആരും മൈൻഡ് പോലും ചെയ്യില്ല. ഓൾക്കുള്ളൊക്കെ ഓല എടുത്തുണ്ട്, അടിപൊളി അല്ല. എന്റെ ചെരുപ്പോടെ ആരും മൈൻഡ് ചെയ്യില്ല, എന്റെ ചെരുപ്പ് ആരും മൈൻഡ് ചെയ്യില്ല. രാജനെന്ത് ഫുഡ്, രാജനെന്ത് ഫുഡ്, എന്റെ ചെരുപ്പൊക്കെ. നല്ലെന്ന് പറയണേ, നല്ലെന്ന് പറയണേ, പിടിച്ചാൻ കുത്തു. നല്ല ഇത്രേ അത് കേട്ടാ മതി. അത് അരിയായാലേ, സോറി ബാബായ്. അങ്ങനെ എത്ര മണിയായാലോ, 4 മണിയാവാനാ ഗൈസ്. ഗൈസ് ഇപ്പൊ ഏകദേശം സൈഡായി. ഫസ്റ്റ് നോക്കുമ്പോ ഇപ്പോഴും ഇങ്ങനെ കുറച്ച് ടെറർ ആയിരിക്കും. ഞാൻ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട്, ഇന്നത്തെ വീഡിയോ ഞാൻ കുറെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് കോമഡി ആയി. എപ്പോഴാണ് ഗൈസ് കാണേണ്ടത്? കോമഡി ആയിട്ടോ, കുറച്ച് ടയർഡായി.
കുഞ്ഞാ ഈ കമന്റ് അടിക്കണ്ട, ഞാൻ ലുക്ക് ഉണ്ട്. ലാസി ഓ ലാസിനെ കെട്ടിട്ടേക്ക അല്ലെ ഓടിപ്പോ. കേസപ്പ ഇനി നാളെ നാളെ നോമ്പില്ലല്ലോ ഞാള്. ഓക്കെ നാളെ ഒരു കിടക്കായി. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്നൊരു കിടക്കായി വീഡിയോ വരുന്നു, പക്ഷെ ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല. നോമ്പുള്ള കാര്യം മറന്നു. ഇന്നിപ്പോ ഇപ്പോഴും രാത്രിയാണ് ഓർമ്മ വന്ന് എനിക്ക് പെട്ടെന്ന്. ഇമ്മ പറഞ്ഞിരുന്നു കുഴപ്പമില്ല, നമുക്ക് നാളെ സെറ്റ് ആക്കല്ലോ ഞാള. വീഡിയോ കട കടന്ന് ചാവാ. ഏതപ്പോ നാളെ കാണാൻ ഇഷ്ടം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.